നമസ്കാരം സൗജന്യ വാക്സിൻ ഉറപ്പാക്കാൻ മലയാളി കൊടുത്ത തുകയ്ക്ക് വാക്സിൻ വാങ്ങി മറിച്ചു വിൽക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ ഇതോടെ ഇതുവഴി പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ തട്ടിയെടുക്കാൻ പോകുന്നത് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം ഇതോടെ സർക്കാരിന് സ്വന്തമാകും സ്വകാര്യ ആശുപത്രികൾക്ക് വിതരണം ചെയ്യാൻ ഇരുപത് ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ വാങ്ങാനുള്ള സർക്കാർ നീക്കത്തിന് പിന്നിൽ വാക്സിൻ ചാലഞ്ചിലൂടെ സ്വരൂപിച്ച തുക സർക്കാരിന് സ്വന്തമാക്കാനുള്ള കുതന്ത്രം തന്നെയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ വാങ്ങി നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് വാക്സിൻ ചാലഞ്ചിലൂടെ കിട്ടിയ തുക സർക്കാരിന്റേത് ആക്കുവാൻ തന്നെയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങുന്ന വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് ഡോസിന് അറുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ നൽകുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ തുക സ്വകാര്യ ആശുപത്രികൾ കോർപ്പറേഷന് നൽകണം സർവീസ് ചാർജ് നൂറ്റി അൻപത് രൂപ കൂടി ഈടാക്കിയാവും ആശുപത്രികൾ വാക്സിൻ നൽകുകയെന്നാണ് പ്രഖ്യാപനം നിലവിൽ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കോവിഷീൽഡ് സ്വകാര്യ ആശുപത്രികൾ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങുന്നത് ഇത് നൂറ്റി അൻപത് രൂപ കൂട്ടി വിൽക്കുകയും ചെയ്യണം പിണറായി സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാർ സംവിധാനം വാക്സിൻ വാങ്ങി അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെ നൽകും ഇതിന് വാക്സിൻ ചലഞ്ചിലെ പണം ഉപയോഗിക്കും ഇങ്ങനെ വാങ്ങുന്ന വാക്സിൻ സ്വകാര്യ ആശുപത്രികൾ പണം നൽകി വാങ്ങും അപ്പോൾ ആ തുക എത്തുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഇടപാടിലൂടെ ഫലത്തിൽ വാക്സിൻ ചലഞ്ചിൽ കിടക്കുന്ന സൗജന്യമായി ആളുകൾ സംഭാവന ചെയ്ത നൂറ്റി കോടി രൂപ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സ്വന്തമായി മാറും വാക്സിൻ ചലഞ്ചിലെ തുക വാക്സിൻ വാങ്ങാൻ ചെലവിട്ടുവെന്ന തരത്തിൽ ചർച്ചയും കൈയടിയും പിണറായി സർക്കാരിന് സ്വന്തമാവുകയും ചെയ്യും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വെളിവാകുന്നത് വാക്സിൻ ചലഞ്ചിലെ പണം തട്ടൽ തന്ത്രം തന്നെയാണ് സംസ്ഥാന സർക്കാർ വാക്സിൻ വാങ്ങി നൽകാമെന്ന ഉറപ്പിൽ സ്വകാര്യ ആശുപത്രികൾ നേരത്തെ ഇരുപത് കോടി രൂപ ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്കും വാക്സിൻ നൽകും ഇതും വാക്സിൻ ചലഞ്ചിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് വാങ്ങലും കൊടുക്കലും കാരണം സർക്കാരിന്റെ ഇരുപത് കോടിയുടെ കടവും തീരുമെന്നാണ് സൂചന അങ്ങനെ വാക്സിൻ ചലഞ്ച് സർക്കാരിന്റെ മുതലായി മാറുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ സംസ്ഥാനങ്ങൾ വാക്സിന് വില കൊടുത്തു വാങ്ങണമെന്ന് നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചത് വിവാദമായതിനു പിന്നാലെയാണ് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ കേരളം വാക്സിൻ ചലഞ്ച് ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതിന് സംഭാവനകൾ സ്വീകരിച്ചു ഈ തുക പ്രത്യേകമായി രേഖപ്പെടുത്താതെ ദുരിതാശ്വാസ നിധിയിലെ കോവിഡ് ഹെഡിലാണ് ഉൾപ്പെടുത്തിയത് ഇതിനകം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപ ലഭിച്ചു ഭക്ഷ്യകിറ്റ് വിതരണത്തിന് ചെലവഴിച്ച നാനൂറ്റി അൻപത് കോടിയും ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ച മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ആറ് കോടിയും ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത്തി എട്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ വഴി സൗജന്യമായാണെന്നാൽ കോവിഡ് വാക്സിൻ നൽകുന്നത് ഇങ്ങനെ വാക്സിൻ ചെലഞ്ചിലൂടെ വാങ്ങുന്ന വാക്സിൻ സ്വകാര്യ ആശുപത്രികൾ വഴി സൗജന്യമായി കൊടുക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായവും ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനു പുറമെ ഈ നൂറ്റി ഇരുപത്തി ആറ് കോടിക്കു പുറമെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ എന്ന പേരിൽ കേരള പോലീസ് സാധാരണക്കാരെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിറച്ചത് ലോക്ഡൌൺ തുടങ്ങിയ മെയ് എട്ട് മുതൽ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ച ആഗസ്റ്റ് നാല് വരെ പോലീസ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം ചുമത്തിയ കേസുകൾ പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കേസുകളാണ് ഇത്തരത്തിൽ ഖജനാവിലേക്ക് മുതൽ കൂട്ടിയത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ തന്നെ മാസ്ക് ധരിക്കാത്തതിന് പത്തേ ദശാംശം ഏഴ് ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പകർച്ചവ്യാധി നിയന്ത്രണ നിയമം അനുസരിച്ച് മാസ്ക് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപയാണ് പിഴ ഇത് പ്രകാരം പത്തേ ദശാംശം ഏഴ് ലക്ഷം കേസുകളിൽ നിന്ന് സർക്കാർ അൻപത്തി മൂന്ന് ദശാംശം ആറ് കോടി രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് സാധാരണക്കാരെ പിഴിഞ്ഞും സാധാരണക്കാരെ പറ്റിച്ചും കോടികൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ വെബ്ഡെസ്ക് തത്തുമ്പോൾ